ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിങ്കൽ വീണ്ടും ദൈവസ്ഥനായിത്തീരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്ത് ആർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഇന്ന് റോസാന പെരുന്നാള് ആചരിക്കുന്ന സമയമാകുന്നുവല്ലോ. വലിയൊരു പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യ ലോകരാഷ്ട്രങ്ങൾ, ഇന്ത്യ മഹാരാജ്യം, കേരള സംസ്ഥാനം, ഇടുക്കി ജില്ല, നമ്മളായിരിക്കുന്ന പ്രദേശം മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വിജയത്തോടുകൂടിയുള്ള യാത്രയെ അനുസ്മരിക്കുവാൻ വേണ്ടി ഹോസാന പെരുന്നാൾ ഇന്ന് നമ്മൾ ആചരിക്കുകയാണല്ലോ. അതിനുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ളൊരു അവസരമാക്കി ഇതിനെ മാറ്റുകയും ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ചിന്തിക്കുവാനും നമ്മളെ തന്നെ വിശുദ്ധീകരിപ്പാൻ വേണ്ടി നമുക്ക് ഒരവസരമാക്കി ഇതിനെ കാണുകയും ചെയ്യുവാൻ പ്രത്യേകിച്ച് ആർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ ശബ്ദവരിയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആയിരിക്കുന്ന സാഹചര്യങ്ങളിരുന്നു കൊണ്ട് കൂടുതൽ സമയം തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടിയായിത്തീരട്ടെ. അത് കഴിയേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വചനം നമ്മളെ അനുദിനം ഉന്മേഷം തരുന്നതും പ്രചോദനം നൽകുന്നതും വചനാനുസരണ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അതിന്റെ സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി ഇടിയായിത്തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം ആയതിന്റെ 12 മുതലുള്ള വേദഭാഗമാണ് നമ്മൾ ഇന്ന് സുവിശേഷ വേദമായി എടുത്തിട്ടുള്ളത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം ആയതിന്റെ 12 വാക്യം മുതൽ അതായത് 15 വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ അടയാളമാകുന്ന കഴുതക്കുട്ടി പുറത്ത് ഞങ്ങൾക്ക് സമാധാനം നൽകുവാനായി കടന്നു വന്ന യേശുവെ, പിതാവ് പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയ സമാധാനത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യോശാന പെരുന്നാളെങ്കിൽ നിനസനിൽ അടുത്തിരിപ്പാൻ അവസരം ലഭിച്ചതിനായി സ്തോത്രം. വചനത്താൽ നിങ്ങളെ ശക്തീകരിക്കണമേ, ആത്മീയ കൃപയിൽ നിലനിർത്തണം, നല്ല മാനിച്ച് അനുഗ്രഹിക്കണം യേശു മൂലം തന്നെ, ആമേൻ. ഒരിക്കൽ കൂടെ ഏവർക്കും ഒരു ഓശാനയുടേതാകുന്ന എല്ലാ സന്തോഷവും അറിയിച്ചു കൊള്ളട്ടെ. വിശുദ്ധ വാരത്തിലെ ആദ്യ ദിനം, അത് കുരുത്തോല ഞായറാഴ്ചയായി ക്രിസ്തു വിശ്വാസർ ആചരിക്കുകയാണ്. പാരമ്പര്യമായി ഈ ദിവസത്തെ നമ്മൾ കുരുത്തോല ഞേർ എന്ന് വിളിക്കുന്നു. പാം സൺഡേ കർത്താവിന്റെ കഷ്ടാനുഭവത്തിനും ഉയർപ്പിനും മുമ്പുള്ള ഒരു മഹത്ത പ്രവേശനമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തന്റെ ജനത്തിന് സമാധാനം നൽകുക എന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശമാണ്. പിതാവായ ദൈവം സമാധാനം നൽകുവാൻ വേണ്ടി സമാധാനത്തിന്റെ പ്രഭുവാകുന്ന ക്രിസ്തുവിനെ നമ്മളിലേക്ക് അയച്ചു. യേശു സമാധാനത്തിന്റെ അടയാളം ആണ്. യേശുവാണ് സമാധാനത്തിന്റെ അടയാളം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു സമാധാനത്തിന്റെ അടയാളം എന്നുള്ളത്. സെക്രിയ പ്രവാചന പുസ്തകം 9:9-12 വരെയുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നു. കാലങ്ങൾക്ക് മുമ്പേ, നാളുകൾക്ക് മുമ്പേ പ്രവാചകനിലൂടെ എഴുതി തന്ന പ്രവചനമാണ്
സിയോൻ പുത്രി, കഴുതക്കുട്ടിപ്പുറത്ത് വരുന്ന രാജാവിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു. ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അവൻ ജയാളിയായി സമാധാന പ്രഭു ഇതാ വരുന്നു. ഈ സമാധാനത്തിന്റെ അടയാളമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. തന്റെ ജനത്തിന് സമാധാനം നൽകുവാൻ കഴുതപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടോ ഈ ദിനത്തെ സമാധാന ന്യായർ എന്ന് വിളിക്കുന്നു. സ്വസ്ഥത ഉണ്ടാക്കുന്ന, സമാധാനം നൽകുന്ന വിശുദ്ധ ആഴ്ചവട്ടക്കാലം, അതിന്റെ ആരംഭമാണ് ഇന്ന് കുറിക്കുന്നത്. പീസ് സൺഡേ ആയിട്ട്, സമാധാന ഞായറാഴ്ചയായിട്ട് ഈ ദിവസത്തെ വിളിക്കുകയാണ് ചെയ്യുന്നത്. കുരുത്തോലയും കഴുതയും സമാധാന ചിഹ്നങ്ങളായതുകൊണ്ട് സമാധാനത്തിനായി ജനം കരഞ്ഞുകൊണ്ട്, യേശു കരഞ്ഞതുകൊണ്ട് ഇതിനെ സമാധാന ഘോഷയാത്രയായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഇന്നത്തെ ദിവസത്തെ വിളിക്കുന്നുണ്ട്, പീസ് റാലി. കഴിഞ്ഞ വർഷം വരെയും ഇന്നത്തെ പ്രഭാതത്തിങ്കൽ ദൈവാലയത്തിന് ചുറ്റും കയ്യിൽ കുരുത്തോലകളേന്തി ഹോസാന ഗാനങ്ങൾ ആലപിച്ച് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും യുവജന സുഹൃത്തുക്കളും പ്രായവ്യത്യാസമില്ലാതെല്ലാവരും ആഘോഷിച്ചു. പീസ് റാലി, സമാധാനത്തിന്റെ റാലി നടത്തി. എന്താണ് കാരണം? സമാധാനത്തിന്റെ അടയാളമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നാണ് ഇതിന്റെ അടയാളം. സമാധാനത്തിന്റെ അടയാളമാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം. ഈ റാലിയിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുവിനെ സ്വീകരിച്ചതിന്റെ അടയാളമാണ് കാണിക്കുന്നത്. യേശുവിന്റെ കാലഘട്ടങ്ങളിൽ അഥവാ റോമൻ ഭരണത്തിന്റെ കാലഘട്ടങ്ങളിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും റോമാ ഭരണത്തിന്റെ അടിച്ചമർത്തപ്പെട്ട സാഹചര്യമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. ഗലീലയിലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾ, യേശുവിനാൽ സൗഖ്യം വന്ന ജനങ്ങൾ, സമ്പന്നന്മാരാൽ അടിച്ചമർത്തപ്പെട്ട ദരിദ്രർ, കുറേയധികം കുഞ്ഞുങ്ങൾ എന്നിവരൊക്കെയാണ് യേശുവിന്റെ പിന്നാലെ അനുഗമിച്ചത്. നമ്മൾ ഈ വേദഭാഗം വളരെ വ്യക്തമായി പഠിക്കുന്നു. സുവിശേഷ വേദഭാഗം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ഓശാന പാടിക്കൊണ്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തെ വരുന്ന വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തുകൊണ്ട് ജനങ്ങൾ യേശുവിന്റെ പിന്നാലെ നടക്കുകയാണ്. അവൻ പോകുമ്പോൾ ചിലർ വസ്ത്രം വഴിയിൽ വിരിച്ചു, ചിലർ ഇലകൾ ചില്ലകൾ വെട്ടി വഴി ഒരുക്കിക്കൊടുത്തു. അങ്ങനെ വിവിധമാകുന്ന കാര്യങ്ങളിൽ ചേർന്ന് നിന്ന് ഹോസാന ആർത്ത വലിയൊരു സമൂഹത്തെ നമ്മളിവിടെ കാണുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ യേശു ആരാണ്? ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം നൽകുന്ന സമാധാന പ്രഭുവാണ് യേശു. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം നൽകുന്ന സമാധാന പ്രഭുവാണ് യേശു. എബ്രായ ഭാഷയിൽ ഷാലോം എന്നും ഗ്രീക്ക് ഭാഷയിൽ ഏറേനെ എന്നും ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നു. റോമൻ സമാധാനം എന്ന് യേശുവിന്റെ കാലത്ത് പാലസ്തീനിൽ അത് പ്രസിദ്ധമായിരുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യത്വം നൽകുന്ന സമാധാനം ദരിദ്ര വിഭാഗങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. സമാധാനം ദരിദ്രരായിരിക്കുന്നവർക്ക്, പീഡിപ്പിക്കപ്പെടുന്നവർക്ക്, വേദനിക്കുന്നവർക്ക്, സാധാരണ ജനങ്ങൾക്ക് ലഭ്യമായിത്തീരാതെ സമാധാനം ഉന്നതന്മാർക്കും മാത്രമായി വിവക്ഷിച്ചിരുന്ന ഒരു ലോകത്താണ് യേശു ഈ സമാധാനത്തിന്റെ റാലി നടത്തിയത്.
ഇന്ന് സമാധാനത്തിന്റെ റാലി നടത്തുന്ന ക്രിസ്തുവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഇന്നിലെ കാലഘട്ടങ്ങളിൽ നമ്മൾ പല ടൗണുകളിലും സിറ്റികളിലും ശ്രദ്ധിച്ചു, പോലീസ് പരേഡ് നടത്തുകയാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ. നിരോധനാജ്ഞകൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ, പുറപ്പെടുവിച്ചു കഴിയുമ്പോൾ പോലീസ് അഥവാ പട്ടാളം റൂട്ട് മാർച്ച് നടത്താറുണ്ട്. എന്തിനാണ്? ഇവിടെ സമാധാനം നിലനിർത്തുവാൻ വേണ്ടി. റോമ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടങ്ങളിൽ റോമൻ സമാധാനം നിലനിർത്തുവാൻ വേണ്ടി ക്രിസ്തു ഇതാ ഒരു യാത്ര നടത്തുകയാണ്. വിജയശ്രീ ലാളിതനായി യെരുശലേം ദേവാലയത്തിലേക്ക്. യേശുവിന്റെ പിന്നാലെ വന്ന ജനങ്ങളെ നോക്കുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരാണ്. സമാധാനത്തിന്റെ നഗരമായ യെരുശലേമിൽ സാധാരണ ജനങ്ങൾക്ക് സമാധാനമോ നീതിയോ കിട്ടിയിരുന്നില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരും. ഇപ്പോൾ ഇതാ ജനം മുഴുവനും ഒരു സമാധാന പ്രഭുവിനായി കാത്തിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് യേശുവിന്റെ സമാധാന റാലി നടത്തപ്പെടുന്നത്. ജനങ്ങൾക്ക് ലഭ്യമായി തീരേണ്ടുന്ന അത്യന്തികമാകുന്ന സമാധാനത്തിന് യേശു ഇതാ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ദൈവാലയ ശുദ്ധീകരണം, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനാലയമായി തീരേണ്ട ദൈവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി പരിണമിച്ചിരിക്കുന്നു. ദൈവാലയം സമൂഹത്തിന്റെ അഴുക്കുകൾ കഴുകിക്കളയുവാനുള്ള ഒരു സ്രോതസ്സായി മാറേണ്ടിയിരിക്കുന്നു. ദൈവാലയങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവാലയത്തിലെ ആരാധനകൾ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ നിർവഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സമൂഹത്തിന്റെ അഴുക്കുചാലുകൾ കഴുകിക്കളയുന്ന ഒരു സ്രോതസ്സായി ദൈവാലയങ്ങൾ മാറപ്പെടണം. രണ്ടാമതായിട്ട് ദരിദ്രർ, കുരുടർ, മുടന്തർ തുടങ്ങിയ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവർക്കും ദൈവാലയം പ്രവേശനത്തിനുള്ള വിളംബരം കൂടിയാണ് ഇവിടെ സംഭവിച്ചത്. ദൈവാലയത്തിനകത്ത് വേർതിരിവുകളും തിന്മ നിറഞ്ഞ ഘടകങ്ങളും യേശുവിനാൽ ചോദ്യം ചെയ്യപ്പെട്ടു. തിന്മയ്ക്ക് എതിരെ നിൽക്കുവാൻ വേണ്ടിയുള്ള ശക്തിയാണ് സമാധാന പ്രഭുവാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. സമാധാന പ്രഭുവാണ് ക്രിസ്തു സമാധാനം നൽകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നൽകുകയാണ് ചെയ്യുന്നത്. ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ ദരിദ്രരെയും കുരുടെയും മുടന്തരെയും ഒന്നിച്ച് നിർത്തുന്നതിലൂടെ ഒരു വലിയ സമാധാനം ഇവിടെ നൽകപ്പെടുകയാണ്. സമാധാനം നിഷേധിക്കുന്നവർക്ക് സമാധാന പ്രഭുവാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. സമാധാനത്തിന് വേണ്ടി മറ്റു പല ഘടകങ്ങളും അന്വേഷിക്കുമ്പോൾ തിരുവചനം വ്യക്തമായി ആർപ്പിക്കുന്നു, സമാധാന പ്രഭു ഒരുവൻ മാത്രം, യേശു മാത്രമാണ്. അവനെ സ്വീകരിക്കുന്നുവെങ്കിൽ സമാധാനം നമുക്ക് ലഭ്യമായി തീരും. രണ്ടാമത്തെ ചിന്ത, ദൈവരാജ്യം നൽകുന്ന സമാധാന പ്രഭു ക്രിസ്തുവാണ്. ദൈവരാജ്യം നമുക്ക് നൽകുന്ന സമാധാന പ്രഭുവാണ് ക്രിസ്തു. ഹോശാന അഥവാ ഇപ്പോൾ രക്ഷിക്കുക എന്ന ജനത്തിന്റെ നിലവിളി സമാധാനവും സമത്വവും നഷ്ടപ്പെട്ട സമൂഹത്തെ സൂചിപ്പിക്കുന്നു. സമാധാനവും സമത്വവും ദൈവരാജ്യത്തിന്റെ സൂചനയും അത് പ്രകടമാക്കുകയാണ്. അതാണ് സക്രിയ പ്രവാചന പുസ്തകം 9-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ജാതികളോട് സമാധാനം കൽപ്പിക്കുന്ന അവസ്ഥയെ പ്രഖ്യാപിക്കുകയാണ്. ലൂക്കോസ് 19:41 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സ്ഥാപിക്കുവാൻ സഭ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യെരുശലേം ദേവാലയത്തിലെ വാണിഭം സഭയുടെ ജീർണതയാണ് കാണിക്കുന്നത്.
നീതിയും സമാധാനവും സമത്വവും ലോകത്തിന് വിളംബരം ചെയ്യുവാനും പ്രാവർത്തികമാക്കുവാനും സഭ ബാധ്യസ്ഥരാണ്. യേശു വിളംബരം ചെയ്യുന്ന ദൈവരാജ്യം ഭാവി കാലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ഒരു വർത്തമാന കാലത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് ദൈവാലയത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദൈവാലയം പലപ്പോഴും വന്നുകൂടാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ടാണോ? ഒരു ശുദ്ധീകരണം നടത്തപ്പെടേണ്ട സമയമാണോ? ശുദ്ധീകരിക്കുവാൻ വേണ്ടി, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ വേണ്ടി പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുവാനുള്ളൊരു അവസരമാക്കിയിട്ട് ഈ ക്വാറന്റൈനിൽ സമയം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. 88-ാം സങ്കീർത്തനം അതിൽ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരും. 88-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്റെ പരിചയക്കാരെ നീ എന്നോടകറ്റി, എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എന്റെ പരിചയക്കാരെ നീ എന്നോടകറ്റി, എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. അടുത്തു വരുന്ന ആരെയും ഒരു നിമിഷം സംശയത്തോടുകൂടി നോക്കുന്ന ലോകത്താണ് ഇന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സമയമാക്കി ഈ വർഷത്തെ നോയമ്പ് ആചരണങ്ങൾ മാറുവാനിടയായിത്തീരട്ടെ. സമാധാന പ്രഭുവാകുന്ന ക്രിസ്തു ദൈവരാജ്യം നൽകുന്നവന്, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ ഒരുക്കുവാൻ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, ദൈവസന്നിധി വിനയപ്പെടുവാൻ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇതൊന്നും എന്റെ വിഷയമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ അതിനുള്ള സമയം കഴിഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. ലോകത്തിന് ക്രിസ്തുവിൽ പ്രസാദം ചെയ്യപ്പെട്ടിരിക്കുന്ന സാർവത്രികമാകുന്ന പ്രകാശത്തിൽ സഭയും സമൂഹവും നിലനിൽക്കുന്ന വർഗവർണ്ണ ജാതി ഭിന്നതകളുടെയും ചൂഷണങ്ങളുടെയും അകറ്റേണ്ടതുണ്ട്. ഇത് സഭയുടെ കടമയാണ്. ഓശാനാജയ ലോകത്തിന്മേൽ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മളെ വിളിച്ചു വാർതിരിച്ചിരിക്കുക. ആധുനിക ശാസ്ത്രീയ സാങ്കേതിക സാമൂഹ്യമാകുന്ന വിപ്ലവങ്ങൾ, മതനവീകരണങ്ങൾ മനുഷ്യരെ മർദ്ദിക്കുവാനും ചൂഷണം ചെയ്യുവാനുള്ള ഉപാധികളാക്കി മാറ്റിയപ്പോൾ ലോകശാസ്ത്രങ്ങൾ, ശാസ്ത്രലോകങ്ങൾ, ആഗോളീകരണം എന്ന പ്രത്യയശാസ്ത്രങ്ങൾ നിലനിൽക്കുമ്പോൾ സർവലോക സാഹോദര്യം സൃഷ്ടിക്കുന്നതിന് സാധിക്കാത്ത പീഡനങ്ങളും പരാജയങ്ങളും ഉണ്ടാകുന്നു. ഇവിടെയാണ് സഭ ഒരു ശുദ്ധീകരണത്തിലേക്ക് വരേണ്ടത് ആവശ്യകത. സഭാമക്കൾ ഏവരും ഒന്നെന്നുള്ള ചിന്തയിൽ ചിന്തിക്കുവാൻ സാധ്യമായിത്തീരാതെ അവിടെ പലപ്പോഴും ഡിവിഷൻസുകൾ ഉണ്ടാകുമ്പോൾ ഹോസാനയുടെ പ്രത്യേകത മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരത്തില്ല. എങ്കിലും പ്രത്യാശയുടെ നീങ്ങാൻ ആവശ്യമായ ആത്മീയമാകുന്ന ശക്തിയാണ് ഹോസാന ഞായറാഴ്ച സമാധാന റാലിയിലൂടെ, സമാധാന പ്രഖ്യാപനത്തിലൂടെ, യെരുശലേമിലേക്കുള്ള യേശുവിന്റെ പ്രവേശനത്തിലൂടെ നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ദൈവരാജ്യം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമാധാന പ്രഭുവാണ് ഈ ദൈവരാജ്യം നമുക്ക് നൽകുന്നത്.
ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം നൽകുന്ന സമാധാന പ്രഭുവാണ് യേശുക്രിസ്തു. സമാധാനത്തിന് വേണ്ടി പാപത്തിൽ നിന്ന് പാപത്തിങ്കിലേക്ക് നമ്മൾ നീങ്ങുന്നുവെങ്കിൽ ഒരു മാറ്റം ഇവിടെ അനിവാര്യമാണ്. തിരുവനന്തപുരം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനുള്ള അവസരമാക്കി ഈ ദിവസങ്ങൾ, ഈ ശാന്തമായിരിക്കുന്ന സമയങ്ങൾ നമുക്ക് കഴിയട്ടെ. ഓശാനയുടേതാകുന്ന സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിലൂടെ, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നതിലൂടെ, മറ്റുള്ളവരോട് നമ്മൾ ആശയവിനിമയം നടത്തുന്നതിലൂടെ ഈ യേശുവിനെ കണ്ടെത്തി എന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. അവസാന വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, 19-ാമത്തെ വാക്യം. ആകയാൽ പരീശന്മാർ തമ്മിൽ തമ്മിൽ, നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. നമുക്കൊന്നും യേശുവിനെ ചെയ്യുവാൻ സാധ്യമായി തീരത്തില്ല. കാരണം ഈ ലോകം മുഴുവൻ അഥവാ ജനത മുഴുവൻ അവന്റെ പിന്നാലെ ആയിപ്പോയി. ഈ ലോകത്തെ സ്നേഹിച്ച പിതാവാകുന്ന ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവന്റെ പിന്നാലെ വരുന്ന വലിയൊരു സമൂഹത്തിനെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുമ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും, വ്യാധികൾ ലോകത്തിലുണ്ടാകും. വചനം വ്യക്തമായി ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ആ വലിയ ആൾക്കൂട്ടത്തോടൊപ്പം ഞാനുമുണ്ട് എന്ന് ധൈര്യത്തോട് പറയുവാൻ നമുക്ക് കഴിയുമോ? നമുക്കൊന്നും സാധിക്കത്തില്ല, പരീശന്മാർ പറഞ്ഞു. കാരണം ഈ ലോകത്തിലുള്ള ജനമൊക്കെയും അവന്റെ പിന്നാലെ ആയിപ്പോയി. ദരിദ്രർ, കുരുടർ, കുഷ്ഠരോഗികൾ, യേശുവിൽ നിന്ന് വിവിധമാകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ, അടിച്ചമർത്തപ്പെട്ട വലിയ സമൂഹം യേശുവിന്റെ പിന്നാലെ ആയിത്തീർന്നിരിക്കുന്നു. ഇതിൽ ഞാനുമുണ്ടോ? എനിക്കും അവിടെ ചെല്ലുവാൻ സാധ്യമായിത്തീരുമോ? സമാധാന പ്രഭു ദൈവരാജ്യം നമുക്ക് നൽകുമ്പോൾ ആ സ്വീകരിപ്പാൻ നമുക്കും കഴിയുമോ? അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള സാഹചര്യം, അതിനുള്ള സാധ്യത ഉണ്ടാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ധ്യാനചിന്തകൾ നമ്മുടെ ജീവിതത്തെ അനുദിനം അനുഗ്രഹമാക്കി തീർക്കണം. ക്രിസ്തുവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട വചനത്തെ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാം. കർത്താവേ, ഈ വലിയ സമൂഹത്തോട് ചേർന്ന് ഞാനും ഉണ്ടോ? പേർ വിളിക്കുന്ന നേരം ഞാനും നിന്നോടുകൂടെ ഉണ്ടോ? നമ്മളെ തന്നെ നമുക്കൊരു നിമിഷം ശോധന ചെയ്യാം. സമാധാന പ്രഭു, സമാധാനം നൽകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആരാണ്? ദൈവരാജ്യം നൽകുന്ന സമാധാന പ്രഭു എന്റെ ജീവിതത്തിൽ ആരാണ്? ഈ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധ്യമായി തീരാത്ത ആരെങ്കിലും ശബ്ദപരിധിയിലുണ്ടെങ്കിൽ അതിനുള്ള ഒരു നല്ല അവസരമാക്കി ഇതിനെ മാറ്റുക. നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാന് നിത്യനുമാകുന്ന സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് തന്റെ കുമാരനെ സമാധാന പ്രഭുവായി ലോകത്തിലേക്ക് അയച്ചുവല്ലോ. കർത്താവേ, അതെനിക്ക് വേണ്ടിയാകുന്നു. വചനം വ്യക്തമായി എന്നെ പഠിപ്പിച്ചുവല്ലോ, സമാധാന പ്രഭുവിനെ സ്വീകരിപ്പാൻ നീ എന്നെ സഹായിക്കണമേ. അനുദിനം അത് ഊട്ടിയുറപ്പിക്കപ്പെടുവാൻ നീ എന്നെ ശക്തീകരിക്കണമേ. കുരുത്തോലകൾ കയ്യിലേന്തി ഓശാന പാടിയ വലിയ സമൂഹത്തോട് ചേർന്ന് കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അങ്ങയുടെ വിശ്വാസം, അങ്ങയുടെ പ്രത്യാശ പ്രഖ്യാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം കർത്താവേ.
ഈ വലിയ ആഴ്ചവട്ടക്കാലം നിന്നെ ശരണപ്പെടുവാൻ തുടർന്ന് ജീവിതത്തെ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവേ നീ എന്നെ ഒരുക്കണമേ. കൃപ നൽകി മാനിക്കണം. ആത്മീയ പ്രചോദനത്തോടെ ജീവിപ്പാൻ സഹായിക്കണം. നൽവള അനുഗ്രഹിച്ച് ശക്തീകരിക്കണം. മാനമോചം എടുക്കണം. യേശുമുല അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ.